അപ്പൊ അതൊക്കെയായിരുന്നു എന്റെ ബാഗിൽ ഉണ്ടായിരുന്നത്. എടാ കുഞ്ഞു കുഞ്ഞു ആണെങ്കിലേ മൊബൈലിന്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്ന ഇവിടെ സ്ഥിരം പണിയാ. അപ്പോ ഈ പാവയുടെ പിന്നിലൊരു കഥയുണ്ട് എന്ന് വെച്ചാല് പിന്നെ ഒരു പാറ്റയുടെ അസ്ഥി കൂടെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഗുയിസ് കാണിച്ചത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ സൂക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഏതെങ്കിലും പെട്ടിയോ അല്ലെങ്കിൽ ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവില്ലേ. അതേപോലെ എനിക്കൊരു ബാഗുണ്ട്. അപ്പോൾ അതെന്താണെന്നും അതിലെന്തൊക്കെ അല്ല അതിലെന്തൊക്കെയുണ്ടെന്നും പിന്നെ അതിനെക്കുറിച്ചുള്ള കഥകൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ഞാനങ്ങനെ നമ്മുടെ ബാഗ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ദേ ഇവിടെ ഒരുത്തി പമ്മി ഇരിക്കുന്നുണ്ടോ കുഞ്ഞു എന്തോ എടുക്കുവാണോ എന്തോ. ദേ കുഞ്ഞു ഇങ്ങോട്ട് നോക്കിയേ കുഞ്ഞുവേ. അയ്യോ ആ എന്തെങ്കിലും കുഞ്ഞു അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി ബാഗ് എടുക്കാം. നമ്മുടെ ബാഗ് ദേ ഇതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപേ ഈ കട്ടിൽ ഇങ്ങോട്ട് നീക്കണം. അയ്യോ ഇതായിരിക്കുന്നുണ്ടോ, എന്നിട്ട് കുറച്ച് നിൽക്കട്ടെ. ഓക്കെ സെറ്റ്. ആദ്യമേ ഇത് ഇവിടെ എനിക്ക് ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ കിട്ടിയൊരു പെയിൻറ്റിംഗ് ആണേ. ഇത് പുതിയ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ വെക്കാൻ പറഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നേ, കൊള്ളാവോ കണ്ട. പിന്നെ അടുത്തത് ഇത് ഫാനിൻ്റെ മറ്റേ ആ ഫാനില്ലേ, അതാണ് എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂട. ഇത് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വീടൊക്കെ വെച്ച് മാറിക്കഴിയുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയില്ലേ അതൊക്കെ മുറിച്ച് അതിൽ മണ്ണൊക്കെ നിറച്ച് ചെടികളൊക്കെ കെട്ടി തൂക്കിടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതണ്ട, ഇതാണ് നമ്മുടെ ബാഗ്. ഉണ്ടോ പൊടിയൊക്കെ കയറി ഒരുമാതിരിയായിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ അച്ഛനിവിടെ പൊത്താനെല്ലാം എടുത്ത് അടുക്കി പെറുക്കി വെക്കുക. മഴ കൊള്ളായിരിക്കാൻ വേണ്ടിയിട്ട് ഇതണ്ട പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മുകളിൽ വെച്ചിട്ട് പറന്നു പോകാതിരിക്കാൻ തടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെ നോക്കിയേ ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പം അച്ഛൻ്റെ ഇവിടെ ഇരുന്ന് ഇത് ചെയ്യായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് എടുത്ത് കളയാന്ന്. അപ്പം ഞാൻ പോയി നമ്മുടെ ബാഗിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പൊ ഞാൻ പായൊക്കെ വെളിയിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ട് ഓടി ഇരിക്കുകയാണേ. എൻ്റെ കൂടെ ആണെങ്കിൽ നമ്മുടെ ബാഗ് കുട്ടനുണ്ട്, അതേപോലെ ഇവനും ഉണ്ടേ. ആ അയ്യോ പൊട്ടിയോ ഇല്ല. അപ്പോൾ എന്താണ് അകത്ത് വെച്ച് വീടെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ഇരുട്ടാണ്, വീടെടുക്കാൻ പറ്റത്തില്ല, കാണാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെളിയിൽ വെച്ച് എടുക്കാൻ വിചാരിച്ചേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ബാഗ് ഒന്ന് തരണം. എന്നിട്ട് ഇതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തോണ്ടിരുന്ന സമയത്തുണ്ടല്ലോ ഒരു പാറ്റയൊക്കെ ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ അയ്യോ അതേ നഗരം ഷോ ഇത് കണ്ടോ ബോയ്സ്, ഇതാണ്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലും തെറ്റുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് നോക്കണമായിരുന്നു. ഇത് കണ്ടോ, ഇത് ഞാൻ വല്യമ്മയുടെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് എനിക്ക് ചേച്ചി തന്നു വിട്ട ബച്ചെഴുതി പൂക്കൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി. ഇത് പാറ്റ എല്ലാം കൂടെ കടിച്ച് ഇറങ്ങി ഡെയിലി പരുവായി ചെയ്യാനെന്ന് പറ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്തത് അവൻ്റെ തലയുടെ പോയി. ആ തറാ ഇനി തൊപ്പിയുണ്ട് കണ്ടോ, തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടത്തലയിലാണോ അയ്യോ മുടിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഇരുന്നാൽ ആ കണ്ണ് പറഞ്ഞിരിക്കും, കിടക്കുമ്പം കണ്ണടയ്ക്കും ചേച്ചു അയ്യ. അപ്പോൾ ഈ പാവയുടെ പിന്നിലൊരു കഥയുണ്ട് എന്ന് വെച്ചാൽ ഇവൻ എനിക്ക് കിട്ടിയത് എൻ്റെ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ടൈമിലാണേ. ഞങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുഞ്ഞാവയായിട്ട് അഭിനയിച്ചത് ഇവനെ. ഇത് എൻ്റെ അല്ലായിരുന്നു, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു മേഘ, അവളുടെ ആയിരുന്നു ഇത്. അപ്പോൾ അവൾ എനിക്ക് ചോദിച്ചപ്പോൾ തന്നതാ. പക്ഷേങ്കിൽ ഒരു ചെറിയ എന്തോ ഒരു പ്രശ്നത്താൽ ഞങ്ങൾ പിണക്കത്തിലൊക്കെ ആയിരുന്നു, അടിയിട്ട് വിരിഞ്ഞു. ഞാൻ അവസാനം മിണ്ടിയൊക്കെ ചെന്നെങ്കിലും അവൾക്ക് മിണ്ടുന്നൊന്നുമില്ല, പിണക്കൊക്കെ മാറി വരുമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും മേഘയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കും.
വേണ്ടത്? എനിക്ക് ഇതാണ്, ഇതെനിക്ക് ഇതെനിക്ക് മേഘയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഇത് ഇതെനിക്ക് ഇതെനിക്ക് എവിടെ നിന്നായിരുന്നു, ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നൊരു ഓർമ്മയില്ല. ഇതെനിക്ക് മേഘയുടെ വീട്ടിൽ നിന്നാണ്. എനിക്ക് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് എവിടെ നിന്നായിരുന്നു, ഇത് വല്യമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു തോന്നുന്നു കേട്ടോ. കള്ളായിരുന്നു ഇത്. ഇതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ വീട്ടിൽ മാറിക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കളർ പേപ്പറൊക്കെ വെച്ചിട്ട് പൂക്കളുണ്ടാക്കണം, എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കണം. എങ്ങനെയുണ്ട്, കൊള്ളാലോ, സൂപ്പർ അല്ലേ? അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഗുഷ്, ഇതിനകത്ത് പിന്നെ കിടപ്പുള്ളത് എൻ്റെ ഒരു ഐ ഡി കാർഡാണ്. ഐ ഡി കാർഡാണ്, എന്താണെങ്കിൽ കൊഴിഞ്ഞു പോകുന്നത്. എത്രയില്ലേ, എൻ്റെ 10-ാം ക്ലാസ്സിലെ ഐ ഡി കാർഡാണ്. കണ്ടോ, കൊള്ളാം. അപ്പം നീ അവിടെ ഇരിക്കുക. പിന്നെന്താണുള്ളത്? നല്ല ഓട്ടോ, നല്ല ഓട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ളതൊക്കെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം, ഭയങ്കര കോമഡി ആയിരിക്കും. ആ ആരെന്തിനൊരു വാവ. ആ ഓ, അപ്പോൾ ഇതൊക്കെ നിങ്ങളെ വായിച്ച് കാണിക്കാം. 10-ാം ക്ലാസ്സിലെ എൻ്റെ വേറെ ഒരു ഫോട്ടോയാ. അയ്യോ, പിന്നെന്താ ഇത് കണ്ടോ, ഇത് ഞാൻ വരച്ചാ. കൊള്ളാവശോ, എൻ്റെ അയ്യ, കളർഫുള്ള് എഴുതിയപ്പോഴത്തേക്കും ഒരാരെഴുതാ അങ്ങ് വിട്ടുപോയി. കാക്ക എന്തോ ഇങ്ങനെ പോ, കാക്ക അവിടുന്ന് മനുഷ്യനെ ഒരു വീഡിയോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്താ ചെയ്യാനാ അത് പറ. ആ പോട്ടെ. ആ ഇതാണ്ട നമ്മുടെ സൗഹൃദത്തിൻ്റെ ഹൃദയത്തിൽ നിന്നൊരു വാക്ക്. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ഇതിനുള്ളിലുള്ളതൊക്കെ ഞാൻ വായിച്ചേൽപ്പിക്കാതെ പുല്ല് നാക്ക് വഴങ്ങുന്നുമില്ലല്ലോ. അപ്പോൾ എന്താണ്, ഇത് കുറേ ഉണ്ട്, അന്നേരം ഞാൻ അതൊന്ന് കുറച്ചൊക്കെ വായിച്ചേൽപ്പിക്കാവേ. അപ്പോൾ ഞാൻ ആദ്യം വായിച്ചേൽപ്പിക്കാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാളിൻ്റെ ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ ഞാൻ വായിച്ചേൽപ്പിക്കാവേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊരു നല്ല ഫ്രണ്ടായി നീ വന്ന ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം ദുരന്തം സംഭവിച്ച ദിവസം ആരും മറക്കില്ലല്ലോ. അടുത്തത്, ചൈന ഹാവ് 3 ഷിപ്പ്, ഇന്ത്യ ഹാവ് 2 ഷിപ്പ്, ഐ ഹാവ് 1 ഷിപ്പ്. ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. അതാണ് അടുത്തത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആര്യ എഴുതിയ ഫോട്ടോഗ്രാഫാണ്. ഇതൊക്കെ നേരത്തെ വായിച്ച് നോക്കിയതെന്നാലും ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കാം. എന്ത് പറയും, ആ പിന്നെ വല്ലപ്പോഴും കുളിച്ചോളൂ. ഇത് എൻ്റെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരും ഓട്ടോഗ്രാഫിൽ ഇങ്ങനെയൊക്കെ തന്നെ അറിയത്തില്ലേ. അപ്പോൾ എന്താണ്, ഇങ്ങനെ കുറേ ഓട്ടോഗ്രാഫ് ഇതിൽ വന്നിട്ടുണ്ട്, അല്ല എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ച് ഏൽപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബാഗിൽ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാവേ. അങ്ങനെ ഡപ്പകളുണ്ട് കണ്ട. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ തുറക്കണ്ടേ, ഇത് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. ചേടാ ചേടാ, അയ്യോ അയ്യോ. ആ ഇതിൽ കുപ്പിവെള്ളയില്ലേ, കുപ്പിവെള്ള ആ കുപ്പിവെള്ള പൊട്ടിച്ചിട്ടിരിക്കുന്നതാണ്. കണ്ടോ, വേണ്ടേ കണ്ടോ, പച്ച കളറിലുണ്ട്, പിന്നെ ചുവപ്പുണ്ട്, മെറൂണുണ്ട്, പിന്നെ ബ്ലാക്ക് കളറിലെ കുപ്പിവെള്ള. ഇതൊക്കെ പൊട്ടിച്ചതാണിത്. അവിടെ എന്താ പറയുന്നത്, സൗണ്ട്. ആ ഇച്ചാപ്പി അങ്ങോട്ട് തന്നെ തോന്നുന്നു. പിന്നെ പിന്നെന്താണ്, ഇപ്പം ഈ ഡപ്പയിൽ ഇതാണുള്ളത്. പിന്നാണെങ്കിൽ ഇതിൽ തന്നെ ഒരു താഴും അതിൻ്റെ പൂട്ടും ഉണ്ടായിരുന്നു, അല്ല താഴും അതിൻ്റെ താക്കോലും ഉണ്ടായിരുന്നു. അതേ പറയുന്നത്, താഴുണ്ടാക്കണം കണ്ട, കുഞ്ഞു താഴും താക്കോല് കണ്ട. ചോ, ഇതെനിക്കൊരു ഇഷ്ടം തോന്നി ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നതാണേ. അപ്പോൾ അടുത്ത ഡപ്പ നമുക്ക് തുറന്ന് നോക്കാം. ഇതും തുറക്കാൻ കുറച്ച് പാടാണല്ലോ. അയ്യോ, ഹായ് ആണ്ടേ ഗോണി. രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം രണ്ട് ഗോലി. പിന്നാണെങ്കിൽ മഞ്ചാരിക്കുരു, മഞ്ചാരിക്കുരു അല്ല കുന്നിക്കുരു, കുന്നിക്കുരു കണ്ട. ഇതെല്ലാം തലപ്പി ആ കണ്ട കണ്ട. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി എന്താണ്, ഇനി നമുക്ക് ഇതിൽ ഈ ഒരു ഓറ തുറന്നാക്കണം. ഇതിലുള്ളത് കണ്ട, ഇത് ഞങ്ങൾ ഒരു ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് പുതിയ വീട്ടിൽ എൻ്റെ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് പേനയും പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം. അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുക. പിന്നുള്ളത് വേണ്ട, അയ്യോ അയ്യോ, ആ ഇത് വേണ്ട.
ഇതാണെങ്കിൽ ഹോമിനേറ്റ് പോയപ്പോഴത്തേക്കും അവിടുന്ന് മരുന്ന് കിട്ടിയ കുപ്പികളാണ്, കുഞ്ഞു കുഞ്ഞു കുപ്പികളാണ്. ഇനി ആ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളത് പിന്നെ ഒരു പാറ്റയുടെ അസ്ഥി കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട് ഗുയ്സ്. വേറെ കാണിച്ചു തരാം. എങ്ങനെ ഇപ്പം എടുക്കാം? കാണിച്ചു തരാം. എന്താ കണ്ടോ? പാറ്റയുടെ അസ്ഥി കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? പാറ്റയുടെ അസ്ഥി കൂടെ എന്താ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ബാഗിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് ഇവനെ നോക്കാം. ഇതിലുള്ളത് കുറേ ബൾബുകളാണ് കണ്ട. ഇതിനെ ഓരോരുത്തരത്തുനിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. പിന്നെ ഈ ബൾബിലാണെങ്കിൽ ഞാൻ മഞ്ചടിക്കൂരി നിറച്ച് വെച്ചിട്ടുണ്ട്. നിറച്ചിട്ടൊന്നും ഇല്ലാതെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഞാൻ ഉണ്ടാക്കിയ ഒരു പൂവായിരുന്നേ കണ്ടോ. അയ്യോ, ഇതെങ്ങനെ കാണിച്ചു തരാം കണ്ടോ. ഇതിങ്ങനെ ആയിപ്പോയി. ഇതാണെങ്കിൽ ഈ പാറ്റൊന്നും കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അടച്ചു വെച്ചിരുന്നേ ഉള്ളോ. പിന്നെ ഈ ബൾബിലൊക്കെ ആയിരുന്നെങ്കിൽ മറ്റേ ഇതിൻ്റെ അകത്തിരിക്കുന്ന സിനാപ്ലിയൊക്കെ ഇല്ലായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ കുറേ ഇതേലത്തെ കുറേ ബൾബൊക്കെ ഉണ്ട്. ഇതൊക്കെ അടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും എന്താണ് കുറേ ഫാബ്രിക് പെയിൻ്റൊക്കെ വെച്ചിട്ട് കുറേ പടമൊക്കെ വരച്ച് സെറ്റാക്കി വെക്കാമെന്ന് പറഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന. പിന്നെ ഉള്ളത് ഒരു കുടുക്ക. അതൊന്നും ഇല്ല കേട്ടോ, കുടുക്കയ്ക്കകത്ത് ഞാൻ പൈസ ഇടും തിരിച്ചെടുക്കും, പൈസ ഇടും എടുക്കും. എന്നിട്ട് ഇത്രയും ഒരു കൂട്ടം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇതൊന്നും കിടപ്പില്ല കേട്ടോ. ഇതിൽ ഞാനൊരു പൂവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പാറ്റൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ ഗുയ്സ്, ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അറിയാവ് കുഞ്ഞുവേ, ആ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെന്താണ്, അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ബാഗിലുണ്ടായിരുന്നത്. എടാ കുഞ്ഞു കുഞ്ഞു ആണെങ്കിലേ മൊബൈലിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്ന ഇവിടെ സ്ഥിരം പണിയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നിടം വരെ ടാറ്റാ.